എന്റെ സഹപ്രവർത്തകരെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഒരു ഓണാശംസ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓണാശംസയ്ക്ക് മുൻപായിട്ട് ഓണത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓണം എന്ന പദം എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ ഓണത്തിനെ നമ്മൾ പൊന്നോണം എന്നും പൊന്നി ചിങ്കമാസം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? അതുകൂടാതെ ഓണത്തെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ നിലവിലുണ്ട്, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്നിങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. എന്നിട്ട് ഒന്നാമത്തെ കാര്യം, ഓണം എന്ന പദം എങ്ങനെയുണ്ടായി എന്നാണ്. ഓണമാസം അത് ചിങ്ങമാസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓണത്തെക്കുറിച്ച് പ്രത്യേകം മലയാളികളോട് ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമില്ല. അപ്പൊ ഈ ചിങ്ങമാസത്തിന് ശ്രാവണമാസം എന്ന ഒരു പേരുണ്ട്. ശ്രാവണമാസം കൂടാതെ തന്നെ ആവണിമാസം, ആവണമാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ആവണി മാസം ലോപിച്ചാണ് ഓണമാസം അഥവാ ഓണം എന്ന പദം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഓണമാസം എന്ന് പറഞ്ഞാൽ കൂടുതലും വിളവെടുപ്പ് മാസമാണ്, അല്ലെങ്കിൽ വ്യാപാരങ്ങൾ തുടങ്ങുന്നതിനുള്ള ശുഭാരംഭം ഉള്ള മാസമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ ഈ പഴയ കാലങ്ങളിൽ നമുക്കറിയാം വ്യാപാരത്തിനായിട്ട് വ്യാപാരികൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്താറുണ്ടായിരുന്നു. അപ്പോ പഴയ കാലങ്ങളിൽ അവര് കപ്പൽ സമുദ്രമാർഗമായിരുന്നല്ലോ വ്യാപാരത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കപ്പലുകളില് ഈ കർക്കിട മാസങ്ങളിലൊക്കെ കപ്പലുകളിൽ അവർ എത്തും. പക്ഷെ അവരുടെ ഗതാഗത തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അവര് അത് കപ്പലുകൾ സമുദ്രത്തിൽ തന്നെ നങ്കൂരം ഇടാറുണ്ട്. എന്നിട്ട് മഴക്കാലങ്ങളും മറ്റൊക്കെ മാറിക്കഴിയുമ്പോൾ പൊന്നും ചിങ്ങ മാസത്തിൽ മനുഷ്യന്റെ മനസ്സും മാനവും ഒക്കെ തേങ്ങുന്ന സമയത്ത് അവര് കേരളത്തിന്റെ തുറമുഖങ്ങളിലേക്കും എത്തപ്പെടാറുണ്ട്. അപ്പൊ അവര് സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ടാണ് വരുന്നത്, അതുപോലെ തന്നെ സ്വർണവും മറ്റും അവര് കൊണ്ടുവരാറുണ്ട്. അപ്പൊ പൊന്നും കൊണ്ട് വരുന്ന ഓണമാണ്. പൊന്നും കൊണ്ട് നമ്മുടെ വ്യാപാരത്തിനായിട്ട് നമ്മുടെ തുറമുഖങ്ങളിലേക്ക് വരുന്നതുകൊണ്ട് അതിന് പൊന്നോണം എന്ന് പറയുന്നു. അങ്ങനെയാണ് പൊന്നോണം, അല്ല പൊന്നും ചിങ്ങ മാസത്തിൽ വരുന്ന ഓണമായതുകൊണ്ട് പൊന്നും ചിങ്ങ തിരുവോണം എന്ന് നമ്മൾ പറയുന്നത് എന്നും കരുതപ്പെടുകയാണ് ഇതെല്ലാം. അതുപോലെ തന്നെ വളരെ വലിയ ഐതിഹ്യങ്ങൾ നമ്മുടെ ഈ പൊന്നോണമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട്, ചേരരാജാക്കന്മാരുമായി ബന്ധപ്പെട്ട്, സമുദ്രഗുപ്തനുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി കഥകൾ. പക്ഷെ മലയാള മനസ്സുകളിൽ എപ്പോഴും മഹാബലി ചക്രവർത്തിയും വാമനുമായി ബന്ധപ്പെട്ട കഥകളാണ് ശരിക്കും എല്ലാവരുടെയും മനസ്സിലുള്ളതെന്ന് തോന്നുന്നു. മഹാബലി ചക്രവർത്തിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. മാവേലി നാട് പണിയുടെ കാലം എന്ന് പറയുന്ന ആ ഒരു പാട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോ മഹാബലി തമ്പുരാൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം ദേവാംബ എന്ന് പറയുന്ന ഒരു അസുര റാണിയുടെ പുത്രനാണ്. അസുരവംശത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം. അതുപോലെ മഹാവിഷ്ണു ഭക്തനായിരുന്ന പ്രഹ്ലാദൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തിയുടെ പൗത്രനുമായിരുന്നു. അപ്പോ ഈ മഹാബലി ചക്രവർത്തി ജന്മം കൊണ്ടൊരു അസുരനാണ്. അസുരന്മാരെ കുറിച്ച് നമുക്കറിയാം, അസുരന്മാരെന്ന് പറഞ്ഞാല് നീചമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെയാണ് അസുരവംശത്തിൽപ്പെട്ടവരെന്ന് പറയുന്നത്. ദൈവകാര്യങ്ങൾ ഒന്നും തന്നെ താല്പര്യമില്ലാത്തവരും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു വാസനയുള്ളവരൊക്കെയാണ് അസുരവംശത്തിൽപ്പെട്ടവരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ അസുരവംശത്തിൽപ്പെട്ടയാളാണ് മഹാബലി തമ്പുരാനെങ്കിലും അസുരവംശത്തിന്റെ യാതൊരുവിധ സ്വഭാവ ഗുണങ്ങളും ഇല്ലാതെ തന്നെ ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് മനുഷ്യരെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടും സമ്പൽ സമൃദ്ധിയോടും വളരെയധികം സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി ജീവിച്ചിരുന്ന ഒരു സമയമാണ് മാവേലി നാട് പണിയുന്ന കാലം. അപ്പം മാവേലി നാടെന്ന് പറഞ്ഞ സങ്കല്പം തന്നെ നമുക്ക് ഉണ്ടായിരുന്നു ആ മാവേലി തമ്പുരാന്റെ ആ ഭരണകാലത്തെ പറ്റിയിട്ട്. അപ്പൊ ഇങ്ങനെ നല്ല ഭരണം കാഴ്ചവെച്ച അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായിരുന്നു. പ്രജകളെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പോ നമ്മുടെ പാട്ട് കേട്ടിട്ടുണ്ട്, ഒരു കള്ളവും ചതിയും ഇല്ലാതെ തന്നെ എല്ലാവരും വളരെ ഒരുമയോടെ കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അത്രയും നല്ലൊരു കാലഘട്ടം അദ്ദേഹത്തിന്റെ പ്രസിദ്ധി. അതുകൊണ്ട് തന്നെ ഈ ഭൂലോകം കടന്ന് സ്വർഗലോകത്ത് വരെ എത്തി എന്നാണ് പറയുന്നത്. സ്വർഗലോകത്ത് വാണിരുന്ന ദേവന്മാർ പോലും അസൂയപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. അതേ സമയത്ത് പറയുകയും പഴയ ഒരു പുരാണങ്ങളിൽ പറയുന്നുണ്ട്, ഈ അസുരന്മാരുടെ ഒരു ആചാര്യനുണ്ട് ശുക്രാചാര്യൻ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ മഹാബലി ചക്രവർത്തിയോട് പറഞ്ഞു,
നീ ഒരു യാഗം നടത്താം ഈ യാഗം നടത്തിയാൽ നീ മൂന്ന് ലോകങ്ങൾക്കും അധിപനായി തീരും വിശ്വജിത്തായി തീരും വിശ്വജിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യാഗമാണ് നടത്താൻ പറഞ്ഞപ്പോ എന്ത് ഗുരുവിനെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മഹാബലി തമ്പുരാൻ ഉടനെ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഈ യാഗം നടത്താൻ തീരുമാനിക്കും അപ്പോ ഇതറിയുന്ന ദേവന്മാർക്ക് ഉടനെ പേടിയാകും കാരണം ഈ യാഗം നടത്തി അതിന്റെ ഫലസിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സ്വർഗലോകവും ഈ ചക്രവർത്തിക്ക് അടിമപ്പെടും അപ്പോഴും ഞങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ള പേടി കാരണം ഇവര് ഉടനെ വൈകുണ്ഠത്തിൽ ചെല്ലും വൈകുണ്ഠം എന്ന് പറഞ്ഞാല് മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമാണ് ചെന്നിട്ട് പറയും ഞങ്ങൾക്ക് പേടിയുണ്ട് ഈ യാഗം എങ്ങനെയെങ്കിലും മുടക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇവരവിടെ ചെല്ലുന്നത് അപ്പോ ഇതറിയുന്ന മഹാവിഷ്ണു അവരെ സമാധാനിപ്പിച്ചായിരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തിരിച്ചായിരിക്കും അങ്ങനെ അദ്ദേഹം യാഗം മുടക്കുന്നതിനായിട്ട് ചെറിയൊരു ബ്രാഹ്മണ ബാലന്റെ രൂപം കൊണ്ട് യാഗസ്ഥലത്തേക്ക് ചെല്ലുകയാണ് യാഗസ്ഥലത്ത് ചെന്നിട്ട് അവിടെ യാഗസ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ബ്രാഹ്മണര് എന്ത് യാഗസ്ഥലത്ത് വന്ന് ആവശ്യപ്പെട്ടാലും അത് കൊടുക്കണമെന്നാണ് കൊടുത്തില്ലെങ്കിൽ ആ യാഗത്തിന്റെ ഫലസിദ്ധി ഉണ്ടാകില്ല എന്നാ പറയുന്നത് അപ്പൊ അവിടെ ചെന്ന് ഈ യാഗസ്ഥലത്ത് ചെന്നിട്ട് ഈ ചെറിയ ബാല മഹാബലി ചക്രവർത്തിയോട് പറയുകയാണ് എനിക്ക് മൂന്നടി മണ്ണ് നിങ്ങൾ എനിക്ക് തരണം എനിക്ക് തപസ് ചെയ്യുന്നതിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അപ്പോ ഒന്നും ആലോചിക്കാതെ തന്നെ മഹാബലി ചക്രവർത്തി വളരെ നീതിമാനാണ് വാക്കുകൊടുത്തപ്പെടുന്ന് പാലിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് നിന്റെ ആവശ്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയും പക്ഷെ ഇവരുടെ ആചാര്യനായ ശുക്രാചാര്യർക്ക് മനസ്സിലായത് അസുരവംശത്തിന്റെ ഈ ഉന്മൂല നാശത്തിന് വേണ്ടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഈ കുട്ടിയുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കരുത് അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം വാക്കുകൊടുത്തു പോയി ഈ കുട്ടിക്ക് അപ്പൊ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല എന്തായാലും ഞാൻ അദ്ദേഹം ഈ കുട്ടിക്ക് വാക്കുകൊടുത്തു അപ്പൊ നീ തന്നെ നിനക്ക് ആവശ്യമുള്ള സ്ഥലമാണെന്ന് എടുത്തുകൊള്ളുക എന്ന മഹാബലി ചക്രവർത്തി ഈ കുട്ടിയോട് പറയുക അപ്പൊ ഈ കുട്ടി ഇവിടുന്നെ ആകാശം മുട്ടയെ വളർന്ന് വലുതായ ഒരു രൂപമായി മാറുക അപ്പൊ ഇത് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് മഹാവിഷ്ണുവിന്റെ ഒരു മനുഷ്യാവതാര 10 അവതാരങ്ങൾ ഉണ്ടെന്നും അതിൽ ഒരു അവതാരമാണ് ഈ വാമൻ അവതാരം എന്നാണ് പറയുന്നത് അപ്പോ ആകാശം മുട്ടയെ വളരുകയും അപ്പൊ ഈ ഭൂമി അളന്നെടുക്കാനുള്ള അളവുകളായിട്ട് ഇദ്ദേഹം സ്വന്തം കാൽപാദം തന്നെ അയക്കുന്നത് അതായത് കാൽപാദം എന്ന് പറഞ്ഞാല് ഒരടി അളന്ന് ആകാശവും അളന്നെടുത്തു രണ്ടാമത്തെ അടിക്ക് സ്വർഗവും ഭൂമിയും അളന്നെടുത്തു എന്നാണ് പറയുന്നത് മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല അപ്പൊ ചോദിക്കും മൂന്നാമത്തെ അടി വയ്ക്കാൻ നിങ്ങൾ സ്ഥലം തരാന്നല്ല പറഞ്ഞു മൂന്നടി മണ്ണാ ചോദിച്ചിരിക്കുന്നത് അപ്പോ അത് എവിടെയെന്ന് ചോദിക്കുമ്പോ വേറെ ഒന്നും ഇല്ല കൊടുക്കാനായിട്ട് അപ്പൊ പറഞ്ഞ സ്വന്തം തല തന്നെ താഴ്ത്തിയ ചെറിയ ബാലന്റെ അടുത്ത് വയ്ക്കുകയാണ് അപ്പൊ ഈ മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നാണ് പറയപ്പെടുന്നത് അതല്ല മഹാവിഷ്ണുവിന്റെ പാദസ്പർശ ഏറ്റത് കൊണ്ട് അദ്ദേഹം ജന്മജന്മാത്രങ്ങളിലുള്ള പാപങ്ങളൊക്കെ പോയി മോശപ്രാപ്തി നേടി സുതല എന്ന പ്രദേശത്തോട് പോയി എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷെ ഇപ്പോ ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്ന സമയത്ത് ചോദിക്കും അപ്പോൾ മഹാബലി വാമനോട് ചോദിക്കുകയാണ് എനിക്ക് ഒരു ചെറിയൊരു ആഗ്രഹവും കൂടി ഉണ്ട് എന്താന്ന് ചോദിക്കും പറയും ഞാൻ വളരെയധികം പ്രജകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പറയും എനിക്ക് വർഷത്തിലെങ്കിൽ എന്റെ പ്രജകളെ കാണുന്നതിനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് തരണം എന്ന് പറയുമ്പോൾ ആ പ്രജാക്ഷേമ തൽപരനായ രാജാവിന് വർഷത്തിൽ ഒരിക്കല് ഇവിടെ വന്ന് തങ്ങളുടെ പ്രജകളെ കാണുന്നതിനുള്ള ഒരു അനുഗ്രഹം അല്ല അനുവാദം വാമനൻ കൊടുക്കുകയാണ് അങ്ങനെയാണ് തന്റെ പ്രജകളെ കാണാനായിട്ട് ഈ പൊന്നിൻ ചിങ്ങ മാസത്തിൽ തിരുവോണ ദിവസം പാതാളത്തിൽ നിന്ന് മഹാബലി നാട്ടിലെത്തുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ ഓണം അതായത് 10 മുതൽ 10 ദിവസം കാണുന്ന എല്ലാ ഈ ഓണക്കളികള് അത്തപ്പൂക്കളം അതുപോലെ തന്നെ ഓണക്കോടി ഓണസദ്യ ഇതെല്ലാം ചേരുന്ന ഒരു 10 ദിവസത്തെ ഒരു ഇതായിട്ട് നമ്മള് ഓണത്തെ വരവേൽക്കുകയാണ് ആഘോഷിക്കുകയാണ് ഇതാണ് ഓണത്തിന്റെ ഓണം എന്ന കഥയുടെ പിന്നിലുള്ള ഒരു കഥ എന്ന് പറയുന്നതാണെന്നാണ് വിശ്വാസം അപ്പോ ഇപ്പോ കുറച്ചു നാളായിട്ട് പ്രളയവും മഹാമാരിയൊക്കെ ആയിട്ട് നമുക്ക് ആർക്കും ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്നില്ല അവന്റെ പുറമോടിക്ക് കുറച്ചൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ ഓണത്തിന് സങ്കല്പങ്ങൾക്ക് ഒരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ജാഗ്രതയോടും സുരക്ഷയോടും കൂടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കണം അങ്ങനെ എല്ലാവർക്കും കഴിയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്
അതുപോലെ എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിലും ഓണാശംസകൾ അറിയിച്ചു കൊടുക്കുന്നു. നന്ദി, നമസ്കാരം.